ഹായ് ഗായ്സ്, നിങ്ങൾക്ക് സ്കോറേഴ്സ് മൈൻഡിലേക്ക് സ്വാഗതം. ഇന്നലെ റയൽ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന റയൽ മാഡ്രിഡ് വി എസ് ബാഴ്സലോണ മത്സരം 3-1 അവസാനിച്ചത്. ആദ്യ പകുതിയിലെ 12th minute റയൽ മാഡ്രിഡിൻ്റെ സ്ട്രൈക്കറായ ബെൻസിമ ബാഴ്സലോണയുടെ വല കുലുക്കുന്നത്. ബ്രസീലിയൻ താരമായ വിനീഷ്യസ് ജൂനിയറിൽ നിന്നുള്ള സ്റ്റീഗൻ്റെ സേവിൽ നിന്നാണ് 12th minute ബെൻസിമ റയൽ മാഡ്രിഡിന് വേണ്ടി ആദ്യ ഗോൾ നേടുന്നത്. കളി അങ്ങനെ തുടരുമ്പോൾ ആദ്യ പകുതിയിലെ 25th minute റഫീനിയയിൽ നിന്നുള്ള ലോ ഡയഗണൽ പാസ് ലെവൻഡോസ്കിയിലേക്കുള്ള പാസ് ബാഴ്സലോണ ഫാൻസിൻ്റെ നിരാശയിൽ അവസാനിക്കുന്നു. അതിനുശേഷം 35th minute ഉറൂഗ്യൻ പ്ലെയറായ ഫെഡറിക്കോയിലൂടെ റയൽ മാഡ്രിഡ് ജയം തുടരുന്നു. രണ്ടാം പകുതിയിലെ 52th minute വിനീഷ്യസിൽ നിന്നുള്ള പാസ് ബെൻസിമ സ്വീകരിച്ചപ്പോൾ സെക്കൻഡ് പോസ്റ്റിൽ നിന്ന് ഗോൾ പോസ്റ്റിൻ്റെ കോർണറിലേക്ക് ബെൻസിമ ഇടം കണ്ടെത്തിയെങ്കിലും ആ ഗോൾ ഓഫ് സൈഡിൽ കലാശിക്കുകയായിരുന്നു. റിയൽ മാഡ്രിഡ് ജയം അങ്ങനെ തുടരുമ്പോൾ 83rd minute അൻസു ഫാറ്റിൽ നിന്നുള്ള പാസ് റോഡ്രിഗയെ ഫൗൾ ചെയ്തുകൊണ്ട് 90rd minute റയൽ മാഡ്രിഡിന് കിട്ടിയ പെനാൾട്ടി, അത് റോഡ്രിഗയിലൂടെ തന്നെ റയൽ മാഡ്രിഡ് ബാഴ്സലോണയുടെ വല കുലുക്കി. അങ്ങനെ 96rd minute റഫറിയുടെ വിസിലിലൂടെ കളി അവസാനിക്കുന്നു. കളിയുടെ മൊത്തത്തിലുള്ള സ്റ്റാറ്റ്സ് എടുത്തു നോക്കിയാൽ 18 shots അടിച്ച ബാഴ്സലോണ ഒരു തവണ മാത്രമാണ് റയൽ മാഡ്രിഡിൻ്റെ വല കുലുക്കിയത്. 8 shots അടിച്ച റയൽ മാഡ്രിഡ് 3 സ്കോർ ചെയ്തുകൊണ്ട് കളി അവസാനിപ്പിച്ചു. ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈൻഡ് നിങ്ങളെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ബൈ ബൈ. ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.